എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ കമന്റ് സെക്ഷനിൽ ചെറിയൊരു കമന്റ് കണ്ടു. ചേട്ടാ, സിവിൽ സർവീസ് എക്സാം ക്വാളിഫൈ ആവണമെങ്കിൽ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിൽ ഉന്നത വിജയം നേടണമെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ഞാൻ എടുക്കണോ അതോ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതിയോ? ഈ ഒരു കമന്റ് കുറച്ചു നേരം എന്നെ വല്ലാണ്ട് ചിന്തിപ്പിക്കാൻ ഇടയാക്കി. അതാണ് ഈ വീഡിയോ എടുക്കാനുള്ള എൻ്റെ മോട്ടിവേഷൻ. വെറുതെ പറഞ്ഞോ അല്ല, ഒരുപാട് കുട്ടികൾ ജെന്വിൻ ആയിട്ട് കമന്റ് ചെയ്ത കാര്യമാണ് ഏത് കോളേജ് ചൂസ് ചെയ്യണം, എങ്ങനെയാണ് കോളേജ് ചൂസ് ചെയ്യേണ്ടത്, ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം, ഓരോ ബ്രാഞ്ചിന്റെയും കറണ്ട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് 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 കമന്റ്സും മെസ്സേജസും ഒക്കെ നമുക്ക് വന്നതാണ് ഈ വീഡിയോ ഇടാനുള്ള റീസൺ. സോ ഇൻ ഷോർട്ട്, നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതാണ്, എങ്ങനെ ഒരു നല്ല കോളേജ് ചൂസ് ചെയ്യാം, എങ്ങനെ ഒരു നല്ല ബ്രാഞ്ച് ചൂസ് ചെയ്യാം. സോ രണ്ട് പാർട്ടാണുള്ളത്, കോളേജ് ബ്രാഞ്ച്. ആദ്യം നമുക്ക് കോളേജിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് ഏറ്റവും മികച്ച കോളേജ് ചൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് മെയിൻ ടോപ്പിക് മാത്രം. അല്ലാതെ ഫുൾ എഴുതി വെച്ചിട്ട് കാണാൻ പാഠം പറയാൻ ഇതൊരു സ്പീച്ചോ കോമ്പറ്റീഷനോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രത്ന ചുരുക്കം അല്ലെങ്കിൽ മെയിൻ പോയിന്റ്സ് മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം ഓരോ 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 പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, ഇന്റേൺഷിപ്സ് ആൻഡ് പ്ലേസ്മെന്റ്സ്. നമ്മളൊരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മെയിനായിട്ടും അവിടുത്തെ നോക്കേണ്ടത് അവിടുത്തെ എത്ര ആൾക്കാർ പ്ലേസ്ഡ് ആകുന്നു, അവിടെ ഏതൊക്കെ കമ്പനീസ് വരുന്നു, നമ്മൾ എടുക്കുന്ന ബ്രാഞ്ചിന് അവിടുത്തെ പോസിബിലിറ്റീസ് എത്ര, ഇന്റേൺഷിപ്പുകൾ കിട്ടുന്നുണ്ടോ അവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ ഇത് ഒരു വലിയ ഫാക്ടറാണ്. കാരണം നമ്മളൊരു എഞ്ചിനീയറിംഗ് മേഖല തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കൂടുതൽ പേരും 90% പേരും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, എല്ലാവരും തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് ഇത് പഠിക്കണം, ഇത് കഴിഞ്ഞ് എം ടെക് പഠിക്കണം, പിന്നെ പഠിക്കണം എന്ന്, എന്താണ് എന്തിനാണ് ഈ പഠിക്കുന്നത്, ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എത്രത്തോളം ആ കോളേജിലെ കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നു, ഏതൊക്കെ കമ്പനീസ് ആ കോളേജിൽ പ്ലേസ്മെന്റിന് വരുന്നു, ആ കമ്പനീസിന്റെ നിലവാരം എത്ര, എത്രയാണ് ആ കമ്പനീസ് കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന ആവറേജ് പാക്കേജ്, CTC എന്ന് പറയും. CTC എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആദ്യത്തെ വർഷം അതിന്റെ എംപ്ലോയിയിൽ ചെലവാക്കുന്ന പൈസ എത്ര, എത്ര രൂപ അവന് കൊടുക്കുന്നു, എത്ര സ്റ്റോക്സ് അവന് കൊടുക്കുന്നു എന്നൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഒരു തുകയാണ് CTC എന്ന് പറയുന്നത്, കോസ്റ്റ് ടു കമ്പനി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആവറേജ് പാക്കേജ് ഗൂഗിൾ ചെയ്യുക, എത്ര കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നു എന്ന് ഗൂഗിൾ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ലൊക്കേഷൻ. സിറ്റിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ കോളേജ്, അക്സസിബിൾ ആണോ കോളേജ്, നമ്മുടെ വീട്ടിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് കോളേജ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തണ്ടേ. അപ്പോൾ അതിനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ആയിരിക്കണം കോളേജ്, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളേജ് മനസ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IIT ബോംബെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ എഞ്ചിനീയറിംഗ് ആസ്പിറന്റിന്റെയും സ്വപ്നമാണ്. അപ്പൊ നിങ്ങളിപ്പോ ജമ്മു കാശ്മീരിലാണ് നിങ്ങളുടെ വീടെങ്കിലും കൊച്ചിയിലാണ് നിങ്ങളുടെ വീടെങ്കിലും IIT ബോംബെ എന്ന് പറയുന്നതിന്റെ ലൊക്കേഷൻ മാറുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടത്തേക്ക് അഡ്ജസ്റ്റ് ആവുന്നു. പക്ഷെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരേ നിലവാരമുള്ള രണ്ട് കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഈ കോളേജാണ് വീട്ടിൽ നിന്നും അടുത്ത്, അല്ലെങ്കിൽ ഈ കോളേജിന്റെ ലൊക്കേഷൻ ആണ് കൂടുതൽ ഐഡിയൽ എന്ന് തോന്നിയാൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, IIT ബോംബെയുടെ റെഫറൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, സാരമില്ല ഒന്നുകൂടെ കണ്ടാൽ മതി. അപ്പോൾ പ്രീമിയർ കോളേജസ് ആണെങ്കിൽ നമ്മൾ ഈ ലൊക്കേഷൻ കൺസിഡർ ചെയ്യൂല, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. NIT കാലിക്കറ്റ് ബെസ്റ്റ് കോളേജ് ഇൻ കേരള ആണ്. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം കന്യാകുമാരി അറ്റത്ത് കിടക്കുന്ന ആളാണെങ്കിൽ പോലും NIT കാലിക്കറ്റ് NIT കാലിക്കറ്റാണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും NIT കാലിക്കറ്റ് CSE CET CSE കിട്ടിയാൽ കന്യാകുമാരിയിലുള്ള ഒരാൾക്ക് ഞാൻ പറയുന്നത് NIT കാലിക്കറ്റ് CSE എടുക്കാനേ ഞാൻ പറയൂ. അവിടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഈക്വൽ കോളേജസ് ആണ് എങ്കിൽ മാത്രമാണ് ലൊക്കേഷൻ കംസ് ടു പ്ലേ. അടുത്തത് കൾച്ചർ ഓഫ് ദി കോളേജ്, കോഡിംഗ് കൾച്ചർ എന്നൊക്കെ പറയില്ലേ.
അവിടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ കൂട്ടുകാർ ഏത് നിലവാരത്തിലുള്ളതായിരിക്കും എന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു വലിയ ഘടകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റാങ്കിനനുസരിച്ചുള്ള ഒരു പിയർ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും മിക്കവാറും നമുക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ. ഏത് കോളേജിൽ ചെന്നാലും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ പുതിയ അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഫ്രണ്ട് സർക്കിൾ ആണ് നിങ്ങൾക്കെങ്കിൽ അടിപൊളി. അതിനൊപ്പം തന്നെ എൻജോയ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ സ്വർഗം കിട്ടിയ ഒരു അവസ്ഥയായിട്ട് കണക്കാക്കാം. ഓക്കെ, അടുത്തത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അതിന് ജസ്റ്റ് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊച്ചിയിലുള്ള സൗരത് എന്ന് പറയുന്ന ട്വിൻസ് ആണ്. അപ്പൊ അവര് നമുക്ക് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, അവരൊരു ചെറിയ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ചേട്ടാ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഒന്ന് പറയുമോ എന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ജസ്റ്റ് അവരുടെ ബിസിനസ് ഐഡിയ എന്താണ് എന്നൊന്ന് കേട്ടിട്ട് വരൂ. ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോപ്പ് ചെയ്യുകയും ചെയ്യാം. ഒരു മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ, ഒന്ന് പോയിട്ട് വരൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാവുന്നതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഓൺലൈൻ സ്റ്റോർ. സീറോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ വാച്ചസ്, ഷൂസ്, ബ്രാൻഡഡായിട്ടുള്ള ഡ്രസ്സസ് തുടങ്ങിയവ വളരെ മിതമായ നിരക്കിൽ, എല്ലാം ഒരു 750-800 റേഞ്ചിൽ, 800-ൽ താഴെയുള്ള റേഞ്ചിൽ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് ഇവർ നിങ്ങൾക്ക് എത്തിക്കുന്നത്. വളരെ പെട്ടെന്നുള്ള സ്പീഡി ഡെലിവറിയാണ്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് ഇവർ ഓഫർ ചെയ്യുന്ന ഐറ്റംസാണ്. ഷൂസും വാച്ചസും ഒക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. മാത്രമല്ല ടീഷർട്ട്, ഷർട്ട്, പാൻസ്, വീട്ടിലിടുന്ന ഐറ്റംസ് തുടങ്ങിയവ നിരവധി അനവധി ഐറ്റംസ് ഇവരുടെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിതമായ റേറ്റിൽ വേണം, പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പർ സ്ക്രീനിൽ വെക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഏത് മേഖലയിലാണ് നമ്മുടെ കഴിവ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ ക്രിക്കറ്റിലായിരിക്കും, ചിലപ്പോൾ ഫുട്ബോളിലായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടുന്നതിലായിരിക്കും, ഡാൻസ് കളിക്കുന്നതിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു കോളേജ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനും അത് ഉന്നതിയിലേക്ക് എത്തിക്കാനും അതുവഴി ഫേമസ് ആയി കയറി പോകാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരു പോയിന്റ് ആണ്. ഫൈനൽ പോയിന്റ് ക്യാമ്പസ് ലൈഫ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും 4 വർഷം നമ്മൾ ചെലവഴിക്കേണ്ട സ്ഥലമാണ് ക്യാമ്പസ്. അപ്പൊ ആ ക്യാമ്പസ് എന്തായിരിക്കണം? എനർജറ്റിക് ആയിരിക്കണം, വൈബ്രന്റ് ആയിരിക്കണം, കളർഫുൾ ആയിരിക്കണം. അപ്പോ നിങ്ങൾക്ക് നല്ല കോളേജുകൾ കിട്ടാൻ ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ലൈഫ് എങ്ങനെയാണ്. വളരെ സ്ട്രിക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ വരുന്നില്ല. കോളേജ് ലൈഫ് ആകുമ്പോൾ അത് ആഘോഷിക്കാനുള്ളതാണ്, കൂടെ പഠിക്കാനുള്ളതാണ്, ജയിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെയിൻ പോയിന്റ്സ്: പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്യുക, കോളേജിന്റെ ലൊക്കേഷൻ ചെക്ക് ചെയ്യുക, പിയർ ഗ്രൂപ്പ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള കോളേജ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക, എങ്ങനെ ചെക്ക് ചെയ്യും, അവിടെ പഠിച്ച ആരോടെങ്കിലും സംസാരിക്കുക എന്നതാണ് ഏറ്റവും 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 നല്ല വഴി. അവിടെ പഠിച്ചിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടും. അയാൾ നമ്മളെ പിടിച്ചിടാൻ അല്ലെങ്കിൽ കുഴി ചാടട്ടെ ഇവൻ എന്നും വിചാരിക്കാത്ത ആളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനൊന്നും ആരും വിചാരിക്കൂല, എല്ലാവരും പ്രോപ്പർ ഒപ്പീനിയൻ മാത്രമേ പറയാറുള്ളൂ പൊതുവെ. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന ആരുടെയെങ്കിലും ഒരു നമ്പർ ഒപ്പിക്കുക, അല്ലെങ്കിൽ ഫാക്കൽറ്റീൻ്റെ നമ്പർ ഒപ്പിക്കുക, ഒന്ന് വിളിച്ച് ചോദിക്കുക. വിളിച്ച് ചോദിക്കുന്നതിൽ ഒരു മടിയും വേണ്ട, കാരണം നമ്മുടെ ഫ്യൂച്ചറാണ്. ഓക്കെ, അടുത്ത പോയിന്റ്: ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നത് എങ്ങനെ. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രിപ്പിൾ ഇ, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ, എഞ്ചിനീയറിംഗ്, ഫിസിക്സ് തുടങ്ങി അങ്ങനെ നിരവധി 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 അനവധി ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൽ ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം? ഒന്നാമത്തേത് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചിനോട് ഭയങ്കരമായ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ കുഞ്ഞിലേ തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഡിജിയാണ്, കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഇഷ്ടം, കോഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, നിങ്ങളുടെ കഴിവ് അതിൽ ഡെവലപ്പ് ചെയ്യുക, ജീവിതത്തിൽ മുന്നേറുക. ഓക്കെ,
അതേപോലെ ഇലക്ട്രോണിക്സിനെയും ഇലക്ട്രോണിക് സാധനങ്ങളോട് ഭയങ്കരമായ കമ്പമുണ്ട്. റേഡിയോ ഒക്കെ നിങ്ങൾ കൊച്ചിലെ കുത്തി പൊളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ട്രോണിക്സ് തലയുള്ള ആളാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും. ഇനി ഇനി മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ എന്നെയൊക്കെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് ഏത് ബ്രാഞ്ചും ആവട്ടെ നല്ലൊരു കോളേജ് കിട്ടിയ സന്തോഷം എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ചിന്തിക്കണം, എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് വേണ്ട ഒരു പ്ലേസ്മെന്റ് ആണോ അതോ എനിക്ക് ഹയർ സ്റ്റഡീസ് മതിയോ? അങ്ങനെയാണെങ്കിൽ പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് സർക്യൂട്ട് ബ്രാഞ്ചസ് ആണ്. സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വരും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരും, ട്രിപ്പിൾ ഇയും വരും. ഓക്കെ, ഈ സർക്യൂട്ട് ബ്രാഞ്ചസിനെ തേടി പിടിച്ച് സെലക്ട് ചെയ്യുന്ന കുറെ 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 സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്, നല്ല പാക്കേജ് ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ഈ സർക്യൂട്ട് ബ്രാഞ്ചിലെ കുട്ടികളെയാണ്. ബാക്കിയുള്ള ബ്രാഞ്ചിലെ കുട്ടികളെ പലപ്പോഴും അവർ അവരുടെ എക്സാം എഴുതാൻ പോലും ഓപ്പർച്യൂണിറ്റി കൊടുക്കാറില്ല. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്കിപ്പോൾ കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം എക്സാം ഉണ്ടാവും, അത് കഴിഞ്ഞ് മൂന്നോ നാലോ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞ് ചിക്കി ചികഞ്ഞ് വളരെ നല്ല കഴിവുള്ള ആൾക്കാരെ മാത്രമേ അവർ എന്ത് ചെയ്യൂ, സെലക്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ 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 നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കുക. ഒരു പ്ലേസ്മെന്റ് ആണ് വേണ്ടതെങ്കിൽ ട്രൈ ടു ഗെറ്റ് CSECE ഓർ ട്രിപ്പിൾ. ഓക്കെ, ഇനി ECE എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ജോലിയും കോർ ജോലിയും രണ്ട് ചോയ്സ് ഉണ്ട്. രണ്ടും പഠിച്ചാൽ മതി. കോർ ജോലിക്ക് ഇലക്ട്രോണിക്സ് നന്നായിട്ട് പഠിക്കണം, സോഫ്റ്റ്വെയർ ജോലിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കേണ്ടി വരും. ട്രിപ്പിൾ ആയാലും അതേപോലെ കോർ ജോലിക്ക് കോർ ഇലക്ട്രിക്കൽ പഠിക്കേണ്ടി വരും. അടുത്തത് നോക്കേണ്ടത് ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ കരിയർ ഓപ്ഷൻസ് നോക്കുക. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തായിരിക്കും, സോഫ്റ്റ്വെയർ ജോലി ആയിരിക്കും. ഇലക്ട്രോണിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ ജോലിയും കിട്ടാം, അല്ലെങ്കിൽ തന്നെ എന്ത് കിട്ടാം, കോർ ഫീൽഡിലുള്ള ജോലിയും കിട്ടാം. ഏത് ബ്രാഞ്ച് എടുത്താലും ഏത് ബ്രാഞ്ച് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വാതിൽ എപ്പോഴും ഓപ്പൺ ആണ്, ഈവൻ ഫോർ നോൺ സർക്യൂട്ട് ബ്രാഞ്ച് പീപ്പിൾ. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കോർ മെക്കാനിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ ഒരു എക്സാം ഉണ്ട്, IES, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. ഇത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എഴുതാൻ പറ്റൂല, ബാക്കി ബ്രാഞ്ചുകാർക്ക് എഴുതാം. അങ്ങനെ ഒരു എക്സാം ഉണ്ട്, തീർച്ചയായിട്ടും ഗൂഗിൾ ചെയ്ത് നോക്കുക. വളരെ 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 നല്ലൊരു എക്സാമാണ്, ഒരുപാട് പേർക്സ് ഉള്ള ഒരു എക്സാമാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കേണ്ടത് മണി ആസ്പെക്ട്സ് ആണ്. എത്ര പൈസ നിങ്ങൾക്ക് കിട്ടും? എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് വെറുതെ ആവരുത്, കിട്ടുന്ന ജോലിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം, നമുക്ക് പൈസ ഉണ്ടാക്കണം ആത്യന്തികമായിട്ട്. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ബ്രാഞ്ചിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. നിങ്ങൾ ഏതെങ്കിലും ചെറിയ ബ്രാഞ്ച് എടുത്താലും അവിടെ സ്കോപ്പ് കാണും, പക്ഷേ ചാൻസസ് കുറവായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. വളരെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരെ മാത്രം മതിയാവും ആ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് ഏത് ബ്രാഞ്ച് എടുത്താലും നമ്മൾ അവിടുത്തെ വളരെ സ്കിൽഡുള്ള, ഏറ്റവും സ്കിൽഡുള്ള ആളാണെന്നൊന്നും ഞാൻ പറയൂല, ഏറ്റവും സ്കിൽഡ് ആയിട്ട് ഒരാൾക്കേ പറ്റൂ. അതിപ്പം നമ്മളാവണമെന്നില്ല, കാരണം ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല സ്കില്ലുള്ള ആളാവണം. ഒരു കാര്യം കിട്ടിയാൽ അത് ചെയ്ത് തീർക്കാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ കോളേജിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ടോക്ക് ടു പീപ്പിൾ ഹു ഹാവ് ഡൺ ഇറ്റ്, ഹു ഹാവ് ബീൻ ദർ ഡൺ ദാറ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനുള്ള ആളാണെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ഒരാളോട് ചോദിക്കുക, ചേട്ടാ എന്തൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്, ഞാൻ എടുത്താൽ ഞാൻ പെട്ടുപോവോ, എടുത്താൽ പെട്ടുപോകുമെന്ന് അവന് പറയാൻ പറ്റൂല, നിങ്ങൾക്കേ പറയാൻ പറ്റൂ. കാരണം ഏത് ബ്രാഞ്ച് എടുത്താലും നമ്മൾ പെട്ടൊന്നും പോവില്ല, കാരണം ഒരു ആവശ്യം വരുമ്പോൾ നമ്മളത് ചെയ്തിരിക്കും. എന്ത് കൊലകൊമ്പനാണെങ്കിലും നമ്മൾ എക്സാം വരുമ്പോൾ എന്ത് ചെയ്യും, കുത്തിയിരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതി പാസ്സാവാൻ നോക്കും. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ വീഡിയോയുടെ മെയിൻ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കുറച്ച് ബെസ്റ്റ് കോളേജസും കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന് NITC, ഹാൻഡ്സ് ഡൗൺ പീരിയഡ് NITC കേരളത്തിലെ നമ്പർ വൺ. രണ്ടാമത്തത് CET, മൂന്നാമത്തത് കുസാറ്റ്, നാലാമത്തത് TKM, അഞ്ചാമത്തത് GEC തൃശൂർ, ആറാമത്തത് ഫിസാറ്റ്, മാറത്തനേഷ്യസ്, NSS പാലക്കാട്, അമൽ ജ്യോതി, മരിയൻ തുടങ്ങിയ കോളേജസ് എല്ലാം നല്ല കോളേജസ് ആണ്. താഴോട്ട് താഴോട്ട് വരുമ്പോൾ കോളേജസിന്റെ ലിസ്റ്റ് വൈഡൻ ആവും, അതുകൊണ്ട് തന്നെ ഞാൻ
ആ ലിസ്റ്റ് അവിടെ നിർത്തുന്നു. യു ഗെറ്റ് ദി ഐഡിയ. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.